من عبد سأل النبي وسأل الله مولاه ഒരാള് നബി തങ്ങളോട് സങ്കടം പറഞ്ഞാൽ, ഒരാള് ഇർത്തഖബ് ചൊല്ലിയാൽ, ഒരാള് ശഫാഅത്ത് ചോദിച്ചാൽ, ഒരാള് സങ്കടം നബി തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ, വസ്അലല്ലാഹ മൗലാവ, നബി തങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനോട് നബി തങ്ങളോടും ഒരാള് സങ്കടം പറഞ്ഞാൽ, ഇല്ലാ ഖലല്ലാഹു ഹാജതഹു, അവന്റെ ആവശ്യത്തിന് അല്ലാഹു അങ്ങ് വീട്ടി കൊടുക്കുകയാണ്. എല്ലാ മോശങ്ങളും അല്ലാഹു തിരിച്ചു കളയുകയാണ്. തങ്ങളെ പേരിലുള്ള സ്വലാത്തുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഒരു പരീക്ഷണമല്ല. അവന്റെ ശരീരത്തിലും അവന്റെ മക്കളിലും അവന്റെ സമ്പത്തിലും അവന്റെ കുടുംബങ്ങളിലോ വരുന്ന 70 വരുന്ന ബലിയത്തുകള് പരീക്ഷണങ്ങള് ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് അല്ലാഹു തആല അവനെ തൊട്ട് തിരിച്ചു കളയുകയാണ്. സ്വർഗീയ പുങ്കാമനത്തിന് അല്ലാഹു 70 പദവി നൽകുകയാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, മാമിന അബദി മുസ്ലിമിന് അക്ദറ സ്വലാത്ത് അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ പേരിൽ ഒരാള് അധികരിപ്പിച്ച് സ്വലാത്ത് ചൊല്ലിയാൽ, ഇല്ലാ നവ്വറല്ലാഹു ഖൽബഹു, അവന്റെ ഹൃദയം നല്ല പ്രകാശിപ്പിക്കുകയാണ്. വഗ്ഫറ ദംബഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു കുറച്ചു കൊടുക്കുകയാണ്. വശറഹ സദറഹു, അവന്റെ ഹൃദയത്തിന് അല്ലാഹു വിശാലത ചെയ്തു കൊടുക്കുകയാണ്. വയസ്സറ അംറഹു, അവന്റെ കാര്യങ്ങളെല്ലാം നല്ല എളുപ്പമാക്കി കൊടുക്കുകയാണ്. അതിനെന്ത് വേണോ, നബി തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കണോ? അല്ലാഹു തആല നമുക്കതിന് തൗഫീക് ചെയ്യുമാറാകട്ടെ. മനസ്സ് ശുദ്ധമാകണോ, മനസ്സ് ക്ലിയർ ആവണോ, നിക്കാരം മനസ്സിൽ നിന്ന് പോകണോ? സുബ്ഹാനല്ലാഹ്, പുതിയതായി കടന്നു വരുന്ന നിത്യവാദികളോ നിരീശ്വരവാദികളോ, അവരെയൊക്കെ കാഴ്ചപ്പാട് എന്താണ്? എന്നെ ഉപദേശിക്കാൻ പാപ്പ വരാൻ പറ്റൂല, ഉമ്മ എന്നെ ഉപദേശിക്കാൻ പറ്റൂല, ഒരു ടീച്ചറും എനിക്കെതിരെ ശിക്ഷ നടപ്പാക്കാൻ പറ്റൂല. സ്കൂൾ തലങ്ങളിൽ പഠിക്കുന്ന ചെറിയ വിദ്യാർത്ഥികൾ പോലും ഉസ്താദായാലും മാഷായാലും ടീച്ചറായാലോ ഏത് മതക്കാരനായാലോ നിങ്ങളെ അധ്യാപകന്മാരോ എതിരെ നിങ്ങൾക്കെതിരെ ഒരു ആക്ഷൻ എടുത്താൽ അതൊരു കേസും കുരുമാലുമാക്കിയിട്ട് ഇവരെ ഉള്ളിലാക്കാനുള്ള ബെത്തപ്പാടിലാണ്. ഓ എന്റെ വിദ്യാർത്ഥികളെ, ഒരുപാട് പ്രായം ചെന്ന ഉപ്പമാര് നമ്മുടെ മുന്നിലുണ്ട്. ആ ഉപ്പമാർക്കൊന്നും ഒരു പോലീസിന്റെ കയ്യിൽ നിന്ന് അടികിട്ടിയിട്ടില്ല, ഒരാള് കേസിൽ കൊണ്ട് കുടുങ്ങിയിട്ടില്ല. ആ കേസിൽ കൊണ്ട് കുടുങ്ങാതെ, അടി കൂടുതൽ കിട്ടാതെ നമ്മുടെ പൂർവീകരായ പാപ്പയും ഉമ്മയും ഇവർക്കൊക്കെ ഈ ഒരു സംരക്ഷണം കിട്ടിയത് എന്തുകൊണ്ടാണ്? ചെറിയ പ്രായത്തിൽ പാപ്പയടിച്ച അടിയിടവുക്കാണ് അന്ന് കിട്ടിയ ചെറിയ അടി കൊണ്ട് അതേ പോലീസുകാരുടെ ലാത്തി കൈക്ക് തട്ടിയില്ല, പോലീസുകാര് നമ്മയിട്ട് ചൂസിയില്ല. ആ സ്ഥാനത്ത് ആ നിയന്ത്രണം നമ്മളിൽ നിന്ന് പാടെ അങ്ങ് എടുത്തുപോയപ്പോ പാപ്പതല്ലാത്തൊരു കാലോ, ഉമ്മാക്കതല്ലാൻ പറ്റാത്തൊരു കാലോ, ഉസ്താദുമാര് വടിയെടുത്താൽ കേസ്, അതേ ടീച്ചർമാരെങ്ങാനോ ഒരു കുട്ടിയെ പുറത്താക്കിയാൽ അതിന്റെ പേരിൽ കേസ്. ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്ന നേരത്തെ കിട്ടിയ ചെറിയ അടികൾ പോലോ ഒരു വലിയ കേസാക്കി കൊണ്ടുവന്നാൽ ഈ കുട്ടികൾ വളർന്നാ പിന്നെ അടി മുഴുവനും പോലീസുകാരന്റെ കയ്യിൽ നിന്ന്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കേ,
ക്യാമ്പസുകളായ ക്യാമ്പസുകളെല്ലാം കൂട്ടത്തല്ലാണ്. എന്നോടൊരു മാഷ് പറഞ്ഞതാ ഉസ്താദേ, ഇവിടെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയല്ലോ, അതിൽ നിന്ന് തല്ലുമാല വന്നതിന് ശേഷം കുട്ടികൾ മുഴുവനും തല്ലാണ്, ആണും പെണ്ണും തല്ലാണ്, ചെറുപ്പക്കാരൻ മുഴുവനും തല്ലിലാണ്. സുബ്ഹാനല്ലാഹ്, അതിനും ആ സിനിമ സംവിധായകൻ തെരഞ്ഞെടുത്തത് നമ്മുടെ ജുമഅത്ത് പള്ളിയാണെങ്കിൽ എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ മക്കളുടെ ചെരിപ്പിന്റെ മുകളിൽ ഒരാൾ അറിയാതെ ചവിട്ടിയാൽ അതിനെ തിരിച്ചു തല്ലിക്കൊണ്ട് ഒതുക്കണമെന്നുള്ള ഒരു മെസ്സേജ് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനല്ലേ പല സിനിമകളും നമ്മുടെ നാട്ടിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞാൽ പറയുന്ന മുസ്ലിയാരെ കാര്യബോധമില്ലാത്തവര് ഇന്ന് നാട്ടിൽ അനുഭവിക്കുന്ന സകല കേടിന്റെയും പ്രധാന കാരണം ഇവിടെ ഇറങ്ങുന്ന സിനിമകളാണ്. ഏത് മതമായാലും എനിക്ക് പ്രശ്നമല്ല, ഏത് ഇണയായാലും പ്രശ്നമില്ല, പാപ്പയും ഉമ്മയും സമ്മതിച്ചിട്ടില്ലെങ്കിലോ ഞാൻ ഇഷ്ടപ്പെടുന്നവന്റെ പിന്നാലെ ഞാൻ പോകും എന്ന പിടിവാശി നമ്മുടെ മക്കളെ മനസ്സിൽ ഉദിച്ചത് എന്തുകൊണ്ടാണ്? ഇറങ്ങുന്ന സിനിമകളെല്ലാം പ്രേമകഥകളാണ്. അതെ, അവിടെ നായകനും നായികയോ ഒന്നിരിക്കലും മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യാനി, അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു, അല്ലെങ്കിൽ ഹിന്ദു മറ്റൊരു ക്രിസ്ത്യാനി, ഇങ്ങനെ രണ്ട് മതച്ചേരിയിലുള്ള ആളുകളോ പരസ്പരം അഭിനയത്തിലൂടെ പ്രേമിച്ചിട്ട് ആ പ്രേമം കലങ്ങുമെന്ന് കണ്ടാൽ സുബ്ഹാനല്ലാഹ്, കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ മനസ്സിലെന്താണ്? ഇവർ രണ്ടുപേരും ഒന്നിക്കണമെന്നാണ് അവരെ മാതാപിതാക്കളോടുള്ള വെറുപ്പാണ്. അതിനെ പാടില്ലെന്ന് പറയുന്നവരോട് അറപ്പാണ്. ഈ മെസ്സേജ് നമ്മുടെ കുട്ടികളിലേക്ക് പുതിയ സിനിമകളിലൂടെ ലഭിക്കുന്നുണ്ട്. അത് നിങ്ങളെ ചെറുതായി കാണാൻ പാടില്ല. അല്ലാഹു തആല നമ്മുടെ മക്കളെയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് സിനിമയും മതത്തിന്റെ പേരില് മുസ്ലിങ്ങളായ സംവിധായകർ പോലും ഇറക്കുന്ന സിനിമയുടെ റിലീസിന്റെ മുമ്പേ അവര് പത്രസമ്മേളനം വിളിച്ച് ഇസ്ലാമിനെ തള്ളാണ്. അത് കേൾക്കുമ്പോ സംവിധായകൻ കേവലം ഒരു മുസ്ലിമാണ്, ആ മുസ്ലിമായതുകൊണ്ട് സിനിമ മറ്റാരും കാണൂലല്ലോ എന്നൊരു ബേജാറോടുകൂടെ മതത്തിനെ തള്ളാൻ ഒരുങ്ങി തയ്യാറായ കുറെ ജനങ്ങള് ഇല്ല മക്കളെ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളെ പറഞ്ഞതല്ലാത്തതുണ്ടോ ഈ ലോകത്ത് പുലരുന്നില്ല? കൊലപാതകം കൂടുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകവസാനമായ കൊലപാതകം കൂടും, മദ്യപാനം കൂടും, മയക്കുമരുന്ന് കൂടും, എല്ലാം കൂടും, മോശപ്പെട്ടതൊക്കെ കൂടും. മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ, അതിവിടെ പുലരും. നമ്മൾ അതിന്റെ ഒരു കാരണക്കാരാകാതെ കാണാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആക്ക്, അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ. അല്ലാഹ് ഭാവിയിലെ ലോകവസാനത്തിന്റെ മുന്നോടിയായി ഇവിടെ സ്ത്രീകൾ കച്ചവട രംഗത്തേക്ക് സജീവമാകും. ഭാര്യയും ഭർത്താക്കും, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കച്ചവടം ചെയ്യുന്ന ഒരു കാലം, അതിന് സുലഭമായി എല്ലാരും കച്ചവടത്തിന്റെ ജീവിതം. അവിടെ കേവലം പെണ്ണിനെ ഒരു ചരക്കാക്കി, ഒരു പ്രദർശന വസ്തുവാക്കി കച്ചവടത്തിന് നല്ല അഭിവൃദ്ധി കിട്ടാൻ സുന്ദരിയായ പെൺകുട്ടിയെ കൊണ്ടുപോയി നിർത്തുന്ന ഒരു കാലം. ഓ എന്റെ ഉമ്മമാരെ, ഇതൊക്കെ പറയുമ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നാണോ മുസ്ലിയാര് പറയുന്നത്? അല്ല,
ഇസ്ലാം നിങ്ങളോട് പറഞ്ഞത് മുഴുവനും നിങ്ങൾക്കുള്ള സംരക്ഷണത്തിനാണ്. ഇന്നെന്തു പറഞ്ഞാൽ ഒരു ചോദ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരാണിന്റെ കയ്യങ്ങാനും ഒരു പെൺകുട്ടി പിടിച്ചാൽ ആകാശം പൊളിഞ്ഞാടോ? ഒരേ ബെഞ്ചിൽ രണ്ടാളും പോയിരുന്നാൽ ആകാശം പൊളിഞ്ഞു വീഴുമോ? അങ്ങനങ്ങ് നടന്നേലി കരുതിയിട്ട് എന്താണ്? ഓ എന്റെ പെങ്ങളെ, നിന്റെ മനസ്സ് ശുദ്ധമായിരിക്കോ. എനിക്കൊരാളെ കയ്യങ്ങ് പിടിച്ച് നേറിയിട്ട് ഒന്നും തോന്നുന്നില്ല. അവൻ നിന്റെ മടിയിൽ ഇരിക്കുമ്പോ നിനക്കൊന്നും വരാൻ പോകുന്നില്ല. നിന്റെ മനസ്സല്ല ആൺകുട്ടികളെ മനസ്സ്. നിന്റെ കൈ തൊടുമ്പോൾ അവർക്ക് നീ അറിയാത്തൊരു തരം തരിപ്പ് കയറുന്നുണ്ട് കേട്ടോ. തരിപ്പിന് വേണ്ടിയ യുക്തിവാദികൾ നിങ്ങൾ ഒരേ ബെഞ്ചിൽ ഇരിക്കണമെന്ന് പറയുന്നത്, അതിനാണ് ഒരേ ബസ് സ്റ്റോപ്പിലും മടിയിൽ ഇരിക്കുമ്പോൾ ഇതിനെ സപ്പോർട്ട് കൊടുത്തത്. ഇങ്ങനെ അവസരം കാത്തിരിക്കുകയാണ്. ഒരാണിനെയും നീ വിശ്വസിക്കണ്ട. നിന്റെ ബാപ്പ പോരെ, നിന്റെ ഭർത്താവ് പോരെ, നിന്റെ ആങ്ങളെ പോരെ, അവരോടുകൂടെയായിരിക്കണം നിന്റെ ബന്ധങ്ങള്. കല്യാണം കഴിച്ചാലല്ലാതെ ഒരു പുരുഷനും നിന്റെ ശരീരം കാണാൻ പാടില്ല. അത് നിനക്കുള്ള സംരക്ഷണമാണ്. അല്ലാഹുതാല നമ്മുടെ സമുദായത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ പെൺമക്കളെ സംരക്ഷിക്കണേ. അല്ലാഹ് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. വിധങ്ങൾ പറയുന്നുണ്ട്, സുന്ദരിയായ ഒരു പെണ്ണ് ഒരുങ്ങി തയ്യാറായി പുറത്തു പോയാൽ ഇസ്തശ്റഫഹ ശൈത്താൻ. അല്ലാഹു തആല ഹബീബായ നബിതങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്, ഒരു പെണ്ണ് ഔറത്ത് മറയാതെ. ഔറത്ത് എന്ന് പറഞ്ഞാല് മുഖം ഔറത്താണ്, മുടി ഔറത്താണ്, മുൻ കൈകൾ ഔറത്താണ്. ഇത് കാണിച്ചൊരു പെണ്ണ് പുറത്തിറങ്ങിയാൽ ഇസ്തശ്റഫഹ ശൈത്താൻ. നബിതങ്ങളെ ഹദീസ് എങ്ങനെയാണ്? നെറ്റിക്കുമുകളിൽ കൈവച്ചുകൊണ്ട് നോക്കുന്ന നോട്ടത്തിനാണ് ഇസ്തശ്റഫ എന്ന് പറയുന്നത്. അവനെ തുറപ്പിച്ചു. ആരാ നോക്കുന്നത്? അശ്വയിപ്പോവാൻ. പിശാജ് നോക്കും. ഏതാണ് ഈ പിശാജ്? മിനൽ ജിന്നത്തി വന്നാസ്. ജനങ്ങളിലും മനുഷ്യന്മാരെ കൂട്ടത്തിലും ഈ പിശാചുകളുണ്ട്, ജിന്നുകളെ കൂട്ടത്തിലുമുണ്ട്. അതുകൊണ്ട് ആരെ മുന്നിലേക്കും കേറി അങ്ങ് ചെല്ലാൻ നിൽക്കണ്ടാത് നിനക്ക് അപകടമാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആകട്ടെ, ആണിനും പെണ്ണിനും തുല്യാവകാശം. എന്നിട്ട് ആരാണ്, ഏത് പാർലമെന്റിലാണ് തുല്യാവകാശം കൊടുത്തത്? ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ ചാനലായ ചാനലുകളെല്ലാം അവർ ചർച്ചക്കിടുമ്പോൾ ഇസ്ലാം മുസ്ലിം സ്ത്രീകളെ ഒറ്റക്കാക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ആളുകളൊക്കെ അവർക്കുണ്ടല്ലോ സംഘടനകൾ. ഒരു സംഘടനയിലും പകുതി പകുതി എന്ന രൂപത്തിൽ വന്നിട്ടില്ല. നമ്മളെ കേരള സർക്കാരിന്റെ പാർലമെന്റിലേക്ക് വനിതകളുടെ സ്ത്രീകളുടെ പ്രാതിനിധ്യം എത്രയാണ്? ഇതൊക്കെ ഒരു ഷോപ്പിംഗ് മാത്ര. അല്ലാഹു തആല നമ്മളെ ഉമ്മാർക്കൊക്കെ നല്ല ബോധം കൊടുക്കട്ടെ. ഉമ്മാരെ, നിങ്ങൾ പഠിക്കണം മുഴുവനും. ഞാൻ ആ വിഷയം നീട്ടിപ്പരത്തി പറയുകയല്ല. ആരംഭ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഓ മുഹമ്മദ് റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഉപദേശിച്ചതെല്ലാം ഇരുലോകത്തും വിധിക്കാനുള്ള മാർഗങ്ങളാണ്. ആ ഹബീബായ തങ്ങളെ മഹബത്ത് വെച്ചോളണം, അവിടുന്ന് പറഞ്ഞത് അനുസരിച്ചോളണം, അവിടത്തെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോളണം. ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അസ്സലാത്തു അല റസൂൽ, നബിതങ്ങളെ പേരിലുള്ള സ്വലാത്ത് ഉണ്ടല്ലോ. അംഹകുൽ ദുനൂബ മിനൽ മാഇൽ ബാരിദി ലിന്നാരിൽ ഹമിയാ
കത്തിയാളെന്ന തീരെ തണുത്ത വെള്ളം കൊണ്ട് എങ്ങനെയാണോ ശമിപ്പിക്കാൻ കഴിയുന്നത്, കെടുത്തി കളയാൻ കഴിയുന്നത്, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ മായ്ക്കാനുള്ള ഒരു മാർഗമാണ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള സ്വലാത്ത്. മഹാനായ അബൂബക്കർ തങ്ങൾ പറയാണ്, ഓ എന്റെ ഉമ്മമാരെ, നമ്മളൊരു മജ്ലിസിൽ ഇരുന്ന് എണീക്കുമ്പോൾ അവിടെ സ്വലാത്ത് ചൊല്ലാനുണ്ട് കേട്ടോ. ഒരാൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇരുന്നാൽ അവിടെ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതേ റസൂലുള്ള തന്നെ പറയട്ടെ, മൻ ഖാല അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വകാന ഖായിദാ. ഒരാൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്നൊരു തവണ ചൊല്ലിയാൽ ഗഫറ ലഹു ഗഫിറ ലഹു ഖബ്ല അൻ യഖൂമ. എണീക്കുന്നതിനു മുമ്പേ അല്ലാഹു തആല വന്ന ദോഷങ്ങൾ പൊറുക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ദോഷങ്ങൾ പൊറുക്കാൻ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇരിക്കുന്ന സമയത്ത് ഇരുന്നോർത്തുന്ന എണീക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരാൾ എണീച്ചാൽ അവന്റെ ദോഷങ്ങൾ ചെറു ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. ഇനിയോ വഇൻ കാന ഖായിമ, അവൻ നിലവിൽ എണീറ്റ് നിൽക്കുന്നവനാണ്. എണീറ്റ് നിൽക്കുന്നവനൊരു സീറ്റ് കിട്ടിയാൽ ആ ഇരിക്കുന്നതിനു മുമ്പ് അവന് സ്വലാത്ത് ചൊല്ലിയിട്ടെങ്കിൽ ഇരുന്നാൽ ഉഫിറ ലഹു ഖബ്ല അൻ യഖൂമാ, ഇരിപ്പിടത്തിലേക്ക് അവൻ എത്തുന്നതിനു മുമ്പായി അല്ലാഹു തആല അവന്റെ ദോഷങ്ങൾ പൊറുത്തു കൊടുക്കും. സുബ്ഹാനല്ലാഹി ജല്ല ജലാലു, പാപങ്ങൾ ചെയ്യാത്ത ഒരാളുമില്ല. ഏത് മനുഷ്യനും പാപം വരും. ഞാനും നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ്. അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കണേ. അല്ലാ ഒരു മുസ്ലിയാരും ദോഷത്തിൽ നിന്ന് കാക്കപ്പെട്ടവരല്ല. ഒരു തങ്ങളും കാക്കപ്പെട്ടവനല്ല. ഒരു കാദിയാരും രക്ഷപ്പെട്ടവനല്ല. കുല്ലുബന ആദമ ഖത്തോ, മനുഷ്യരാണോ തെറ്റു വന്നു പോകും. വഖൈറുൽ ഖത്തായീന അത്തവാബൂന, വന്നുപോയ തെറ്റിന്റെ പേരിൽ പാപമോചനം നടത്തുന്നവരാണ്. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ഉത്തമനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരാണ്. ഓ എന്റെ ഉമ്മമാരെ, ഇവിടെ പാപം ചെയ്യാത്തവരായിട്ടില്ല, പാപമില്ലാത്തവർ വന്നവരായിട്ടില്ല. നബിതങ്ങളാകുന്ന ഹബീബായ നബിതങ്ങളടക്കമുള്ള അമ്പിയാക്കള് അവര് മഹ്ഫൂദീങ്ങളാണ്, അവര് മഹ്സൂമീങ്ങളാണ് എന്ന പോലെ അല്ലാഹുവിന്റെ മുഖറബുകളായ ഔലിയാക്കള് അവര് മഹ്ഫൂദീങ്ങളാണ്. അല്ലാത്തവരെ ഭാഗത്തു നിന്നൊക്കെ തെറ്റുപറ്റും കേട്ടോ. ഈ പറയുന്ന ഞാൻ തെറ്റിൽ നിന്ന് മുക്തനല്ല, എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളും മുക്തരല്ല. സഹജമായി പല തെറ്റുകളും ചെയ്തവരാണ്. പൊറുപ്പിക്കാൻ ഒരു മാർഗം നിവിധങ്ങൾ പറയാണ്. ഹബീബായ നിവിധങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ലലാണ്. ഈ ഞങ്ങളെ പാപങ്ങൾ പൊറുപ്പിച്ചിട്ടല്ലാതെ മരിപ്പിക്കല്ല അല്ലാഹ്.